അധികമാരുമറിയാതെ കൊച്ചി എൻഐഎ കോടതിയിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ചു. ആ പ്രോസിക്യൂട്ടറാണ് അഡ്വക്കേറ്റ് എസ് ശ്രീനാഥ്. ഇനി ആ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എസ് ശ്രീനാഥ് ആരാണെന്ന് അറിയാമോ? ആർഎസ്എസ് ആലുവ സംഘ ജില്ലാ പ്രചാർ പ്രമുഖാണ്. പിണറായി വിജയനെ മുണ്ടെടുത്ത മോഡിയാക്കാനും സിപിഎമ്മിൽ സംഘിസം ആരോപിക്കാനും വല്ലാണ്ട് പണിയെടുക്കുന്ന കോൺഗ്രസും ലീഗും സുഡാപ്പിയും ഇത് അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല. വി ടി ബലറാം മുതൽ കുഴൽനാടൻ തുടങ്ങി ഷാഫി പരമ്പിൽ വരെയുള്ള സോഷ്യൽ മീഡിയ ചാവേറുകളെയും ഏഴയലത്ത് പോലും കാണാനില്ല. പിണറായി വിജയൻ്റെയും വീട്ടമ്മയായ ഭാര്യയുടെയും വസ്ത്രധാരണത്തെ പോലും ചോദ്യം ചെയ്യുന്ന യുവകോമളൻ പൗഡർ കുട്ടപ്പൻ എം കെ മുനീറിനെയും കെ എം ഷാജിയെയും കാണാനേയില്ല. കേരളത്തിലെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകർ ഞെട്ടിയതായും അറിയില്ല. ആർ എസ് എസ് അനുഭവികളായിരുന്ന പണ്ടൊക്കെ ഇത്തരം തസ്തികകളിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സംഘി പ്രചാര പ്രമുഖ് നേരിട്ട് നിയമിതനാകുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് കേരളം. താടിയുള്ളവൻ സർക്കാർ ബസ് ഓടിച്ചാൽ ഞെട്ടുന്നവർക്ക് ഇവിടെ ഞെട്ടലുണ്ടാകില്ല. കാരണം നമ്മുടെ പൊതുബോധം അത്രമേൽ വളർന്നിരിക്കുന്നു. എൻ ഐ എ പ്രോസിക്യൂട്ടറായി ആർ എസ് എസ് മുൻ കാര്യവാഹ് എത്തുമ്പോൾ കോടതിയിലെ കേസിൻ്റെ വഴി എങ്ങോട്ടായിരിക്കുമെന്ന് എടുത്തു പറയണ്ടല്ലോ. 2008 രണ്ടാം യു പി എ സർക്കാരാണ് രാജ്യത്ത് എൻ ഐ എ നിയമം കൊണ്ടുവന്നത്. മുംബൈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം എൻ ഐ എ നിയമം അവതരിപ്പിക്കുന്നത്. രൂപീകരണം തൊട്ട് തന്നെ അതിൻ്റെ ഹിന്ദുത്വ മുഖം വെളിവാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ രാഷ്ട്രീയ നിയമനത്തിന് പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം കേരള സർക്കാരിനെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണം നിലനിൽക്കുന്ന സ്വർണ്ണക്കടത്ത് കേസ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ നേതാക്കളും പ്രവർത്തകരും അടങ്ങിയ മാവോയിസ്റ്റ് സായുധ പരിശീലനം ആരോപിക്കപ്പെടുന്ന കേസ് തുടങ്ങി വിചാരണ ആരംഭിക്കാനിരിക്കുന്ന സൂഫിയ മദനി കുറ്റാരോപിതയായ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് എന്നിവ എൻ ഐ എ കോടതിയിൽ നിലവിലുണ്ട്. ഈ നിയമനത്തെ ആർ എസ് എസ് തന്നെ പരമരഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇപ്പോഴത്തെ അവരുടെ നടപടികളിലൂടെ വ്യക്തമാണ്. അവരുടെ മുഖപത്രത്തിൽ പോലും വാർത്തയില്ല എന്ന് മാത്രമല്ല എൻ ഐ എയുടെ വെബ്സൈറ്റിലും പത്രക്കുറിപ്പ് കാണാനില്ല. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ജനങ്ങൾ അറിയേണ്ടി വരുന്നതെന്ന സത്യം ആരും കാണാതെ പോകരുത്. സുഹൃത്തായ ഹൈക്കോടതി അഭിഭാഷകൻ പറയുന്നത് പോലെയാണെങ്കിൽ ഇത്തിരി തീവ്രത കൂടിയ ഇനമാണെന്നാണ് കേൾക്കുന്നത്. കുറഞ്ഞത് ഒരു ജൂനിയർ പ്രതീഷ് വിശ്വനാഥനെങ്കിലും ആവും. ആലുവ എസ് എൻ പുരം സ്വദേശിയായ ഈ ആർ എസ് എസ് നേതാവ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണെന്നാണ് വിവരവും പുറത്തുവരുന്നത്. ഹൈക്കോടതി കേന്ദ്രീകരിച്ചുള്ള ആർ എസ് എസ് അഭിഭാഷകരുടെ സംഘത്തെ നയിക്കുന്നതും ശ്രീനാഥാണെന്നാണ് ഹൈക്കോടതി അഭിഭാഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. 2012 ആർ എസ് എസ് ശാഖാ മുഖ്യ ശിക്ഷകായിരുന്ന ശ്രീനാഥ് പിന്നീട് ആലുവ താലൂക്ക് മുൻ കാര്യവാഹുമായും സേവാഭാരതി നേതൃത്വത്തിലും പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടത്രേ. ആർ എസ് എസിൻ്റെ ആയുധ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ ഇദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ന്യൂനപക്ഷ ദളിത് സമൂഹങ്ങൾക്കും ഏൽക്കാൻ പോകുന്ന കനത്ത ഫാസിസ്റ്റ് പ്രകാരത്തെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്.